മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും വൻ വിജയം കരസ്ഥമാക്കിയതോടെ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം കൈവിടുമെന്ന ചർച്ച സജീവമായി. റായ്ബറേലിയിലും വയനാട് മണ്ഡലത്തിലുമാണ് രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതോടെ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഒഴിവാക്കുമെന്ന ചർച്ച UDFലും കോൺഗ്രസിലും സജീവമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർമ്മഭൂമിയായ അമേഠിയിൽ കാലിടറിയ രാഹുലിന് ആശ്വാസം പകർന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 431,770 വോട്ടിൻ്റെ ഭൂരിപക്ഷ വിജയമായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ ഇന്ത്യാ മുന്നണി ഉത്തർപ്രദേശിലുൾപ്പെടെ ഉണ്ടാക്കിയ മുന്നേറ്റം ചെറുതല്ല. കാലാകാലങ്ങളായി UDFനെ കാക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം അണികൾക്ക് സുനിശ്ചിതമായിരുന്നു. കേരളത്തിലുടനീളം രാഹുൽ തരംഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ UDFന്റെ ഉരുക്കുകോട്ടയായ വയനാട്ടിൽ രാഹുലിനെ രണ്ടാം തവണയും നിർത്തിയ മുന്നണി തീരുമാനം ശരിവെക്കുന്ന വിജയമാണ് ഇത്തവണയും രാഹുൽ ഗാന്ധി കരസ്ഥമാക്കിയത്. റായ്ബറേലി കോട്ട കാത്ത രാഹുലിന്റെ വിജയം ഇന്ത്യ മുന്നണിക്കുണ്ടാക്കിയ ഊർജ്ജം വലുതാണ്. രാഹുൽ റായ്ബറേലി വിട്ടാൽ അത് ഇന്ത്യാ സഖ്യത്തിന് ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലുണ്ട്. ഒരേ സഖ്യത്തിന്റെ ഭാഗമായിരുന്നിട്ടും വയനാട്ടിൽ ആനിരാജയായിരുന്നു രാഹുലിന്റെ മുഖ്യ എതിരാളി. റായ്ബറേലിയിൽ മത്സരത്തിന് ആദ്യമുയർന്ന പേര് പ്രിയങ്കാ ഗാന്ധിയുടേതായിരുന്നെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന ദിവസമാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായത്. ഇന്ത്യാ മുന്നണിക്ക് പ്രതീക്ഷ നൽകിയ റായ്ബറേലി വിടാൻ രാഹുൽ തയ്യാറായേക്കില്ലെന്ന സൂചനയാണ് UDF കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. വയനാട് മണ്ഡലം രാഹുൽ ഒഴിവാക്കുകയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന സൂചനയുമുണ്ട്. പ്രിയങ്ക അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്ന അഭിപ്രായവും പ്രവർത്തകർക്കിടയിലുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഒഴിവാക്കുമെന്ന ഔദ്യോഗിക വിശദീകരണം പാർട്ടിക്കകത്ത് നിന്ന് ലഭിക്കുന്നില്ല. ഹൈക്കമാൻഡുമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന നിലപാടിലാണ് കേരളത്തിലെ നേതൃത്വം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.